പതിവ് തെറ്റാതെ ഇക്കുറിയും ചെറുകുന്ന് താവത്ത് ദേശാടന പക്ഷികൾ വിരുന്നെത്തി. വൈറ്റ് ലിപ്സ്, പവിഴക്കാലി തുടങ്ങിയവയാണ് കൂടുതലായും ഉള്ളത്. പഴയങ്ങാടി ബ്യൂറോയിൽ നിന്നും നികേഷ് താവം തയ്യാറാക്കിയ റിപ്പോർട്ട്. വർഷങ്ങളായുള്ള പതിവ് തെറ്റിയില്ല. ഇത്തവണയും ചെറുകുന്ന് താവം പള്ളിക്കര ഭാഗങ്ങളിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ ദേശാടന പക്ഷികളുടെ കൂട്ടം എത്തിക്കഴിഞ്ഞു. വൈറ്റ് ലിപ്സ്, പവിഴക്കാലി എന്നിവയ്ക്കൊപ്പം തന്നെ നാടൻ കൊക്കുകളും നീർക്കാക്കുകളും കൂട്ടമായി എത്തുന്നത് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. വേനൽക്കാലത്ത് ചതുപ്പ് പ്രദേശങ്ങളിൽ വെള്ളം താഴുന്ന സമയങ്ങളിലാണ് ഇവ കൂടുതലായും ചെറുമീനുകളെയും മറ്റും കൊത്തിത്തിന്നതിനായി എത്തുന്നത്. പക്ഷികളുടെ എണ്ണം കൂടിയതോടെ വൈകുന്നേരങ്ങളിലും രാവിലെയും ഇവയെ കാണാൻ മാത്രമായി നിരവധി പേരാണ് താവം പള്ളിക്കര റോഡിലേക്ക് എത്തുന്നത്. ഇവിടെ കുറേ ദിവസങ്ങളായി പക്ഷികളിങ്ങനെ കാണുന്നു. അതിൽ വിദേശ പക്ഷികളും മറ്റെന്തെല്ലാം തരം പക്ഷികളെല്ലാം ഉണ്ട്. അത് ഈ മത്സ്യം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. രാത്രി കാലങ്ങളിൽ ഇവിടെ ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുറേ ദിവസമായി, ഏകദേശം ഒരു മാസത്തിന് മേലെയായി. ഇത് കാണാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പലതരം പക്ഷികളുണ്ട്, ഒരു 4-5 തരം പക്ഷികളെ കാണുന്നു. കൊച്ച മാത്രമല്ല, പലതരം പക്ഷികളുണ്ട് ഇതിൽ. അതിങ്ങനെ കുറേ ആൾ ഇങ്ങനെ കാഴ്ചക്ക് കാണാൻ വേണ്ടി വൈകുന്നേരം ഇങ്ങനെ കുറേ ആൾക്കാർ വരും. ഈ രാത്രി ഇങ്ങനെ നമ്മൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ കീക്കി ഇങ്ങനെ ശബ്ദം കേൾക്കും ഈ വള്ളത്തിൽ. രാത്രിയും ഇവിടെ താവളമുണ്ട് പക്ഷി. കൊച്ച മാത്രമല്ല, പലതരം പക്ഷികളായിട്ട് കാണുന്നുണ്ട്. ഇത് വിദേശ പക്ഷികളുണ്ടെന്നാണ്. രാത്രികാലങ്ങളിലും പക്ഷികൾ സമീപത്തെ കണ്ടൽക്കാടുകളെയാണ് ആശ്രയിക്കുന്നത്. അതേസമയം പല സ്ഥലങ്ങളിലും ചതുപ്പ് നിലങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് പക്ഷികളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.